പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഏപ്രിൽ മാസം 23-ാം തീയതി ഹല്ലേലൂയ ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആരംഭ ദിവസം കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. അതിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് കരമുയർത്തി സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ സഭാരാധനയെ അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രം സ്തോത്രം സ്തോത്രമപ്പ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞാട്. സ്തോത്രം പപ്പ സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തി ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയോർത്ത് സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അങ്ങ് ഞങ്ങൾക്ക് മറവിടമായി നിന്ന്, ഞങ്ങൾക്ക് സങ്കേതമായി നിന്ന് അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് ഈ പകൽക്കാലം നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് മുൻപടയായി നിൽക്കുന്നതിന് സ്തോത്രം, ഞങ്ങൾക്ക് പിൻപടയായി നിൽക്കുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും തീ മതിലാകിയാൽ സ്തോത്രം. കഴിഞ്ഞ രാത്രി തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കൃപകൾക്ക് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഓരോ ദിവസവും അങ്ങയുടെ ചെറുകിൻ്റെ മറവിൽ മറച്ച് പരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്ന 149-ാം സങ്കീർത്തനം, കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിന് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ കർത്താവിന് സ്തുതിയും പാടുവീൻ. ആമേൻ 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 ആമേൻ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. സിയോൻ്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പിനോടും കിന്നരത്തോടും കൂടെ കർത്താവിന് കീർത്തനം ചെയ്യട്ടെ. കർത്താവ് തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു. താഴ്മയുള്ളവരെ കർത്താവ് രക്ഷ കൊണ്ട് അലങ്കരിക്കും. താഴ്മയുള്ളവരെ കർത്താവ് രക്ഷ കൊണ്ട് അലങ്കരിക്കും. താഴ്മയുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുള്ളൂ, താഴ്മയുള്ളവർക്കെ ആരാധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താഴ്മയുള്ളവരെ കർത്താവ് എന്നാ ചെയ്യും? രക്ഷ കൊണ്ട് അലങ്കരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. അപ്പ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. ഇന്നത്തെ സഭാരാധനയെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നു അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഈ പ്രഭാതം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പിതാവ് യേശുവിനെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി തൻ്റെ ജനത്തെ അങ്ങയുടെ കൈകളിൽ തരിക. കർത്താവ് ചേർത്ത് പിടിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് തലോടുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ആശീർവദിക്കുന്നതിനായിട്ട് സ്തോത്രം. തൻ്റെ മക്കളുടെ ഓരോ ആവശ്യങ്ങളിലും ഇന്ന് പകൽക്കാലം ദൈവിക ഇടപെടൽ, ഉയരത്തിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ മനുഷ്യൻ്റെ ഇടപെടലല്ല ചോദിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പിതാവിൻ്റെ ഇടപെടൽ കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഇന്ന് പകൽക്കാലം ഉണ്ടാകുന്നതിനായി സ്തോത്രം. ആമൻ. കർത്താവ് ഇടപെട്ടു, കർത്താവ് അത്ഭുതം ചെയ്തു എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഇന്നത്തെ പകൽക്കാലം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അയക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിപ്പെടാനുള്ള സൗഖ്യം അനുഭവിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ആ വിഷയത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണം. കർത്താവ് അത്ഭുതകരമായി ആമേൻ ഇന്ന് പകൽക്കാലം ദൈവികമായ ഒരു ഇടപെടൽ ആ വിഷയത്തിലും കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അതുപോലെ മറ്റ് വ്യക്തിപരമായ ആവശ്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, അതിന്മേലൊക്കെയും കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും. കർത്താവ്, നെഞ്ചിനകത്ത് ഭാരവും വേദനയുമായി ഭാരപ്പെട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. കാലിൻ്റെ പൊത്തയുടെ അസ്ഥികൾക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഇന്ന് അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. കാലിൻ്റെ ആ പൊത്തയ്ക്കുള്ള അസ്ഥികളിൽ വേദനയായി ഭാരപ്പെടുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ആർത്രൈറ്റിസുകളും സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥനയും ഉപവാസത്തെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കർത്തസന്നിധിയിലായിരിക്കുന്നവരെ ബലപ്പെടുത്തണം. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ കർത്താവ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുവാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ
ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം 8 മണിക്കാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. 8:30 മീറ്റിംഗ് ആരംഭിക്കും. ഇന്ത്യൻ സമയം 8:30 മറക്കല്ല. തക്ക സമയത്ത് നിങ്ങൾ പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. ആമേൻ. അതിന് നിങ്ങൾക്ക് നന്മയ്ക്ക് കാരണമായി തീരും. ഉപവാസ പ്രാർത്ഥനയാണല്ലോ. അതുപോലെ എല്ലാവരും തക്ക സമയത്ത് പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, 21 സദൃശ്യവാക്യം 21 രണ്ടാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. പരിശുദ്ധന്മാർ തന്ന ആലോചനയാണ്. മനുഷ്യൻ്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, ഈ കർത്താവോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗമാണ് പ്രധാനമായിട്ട് ഇന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ടത്. മനുഷ്യൻ്റെ വഴിയൊക്കെയും, അതായത് ഏത് മനുഷ്യനും അവൻ ചെയ്യുന്നത് ശരിയാ ശരിയാ എന്നൊരു തോന്നലുണ്ടാകും. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മളിൽ ശരിയാണെന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കർത്താവിൻ്റെ വചനവുമായിട്ട് ചിന്തിച്ച് നോക്കിയിട്ട് വേ ചെയ്ത് നോക്കിയിട്ട് നോക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്താലും അവൻ പറയും അത് ശരിയാണ്, അതിനിപ്പോൾ എന്നാ പ്രശ്നം എന്ന് ചോദിക്കും. എന്നാൽ ദൈവമക്കൾക്കൊരു സ്റ്റാൻഡേർഡുണ്ട്, അത് ദൈവവചനമാണ്, ദൈവമക്കളുടെ സ്റ്റാൻഡേർഡ്. പക്ഷേ ആ സ്റ്റാൻഡേർഡിൽ നിന്നും മാറിയുള്ള കാര്യം ആര് ചെയ്താലും അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്, അത് നമുക്ക് ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും ഇപ്പം നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ആധുനിക ലോകത്തിലാണ്. ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പം പലതരത്തിലുള്ള മനുഷ്യരെ കാണുന്നു, പലതരത്തിലുള്ള നിയമങ്ങൾ നമ്മൾ കാണുന്നു, പലതരത്തിലുള്ള കൾച്ചറുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് നീക്കം വന്നിട്ടില്ല, മാറ്റം വന്നിട്ടില്ല, അതിന്നും എന്നും ഒരുപോലെ നിൽക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു, അതായിരിക്കണം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ്. അല്ലാതെ ആമേൻ, ഇപ്പം മനുഷ്യനല്ലേ, നമുക്കത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത് ദൈവമക്കൾക്ക് ചേർന്ന പരിപാടിയല്ല, ഒരു ദൈവ പൈതലിന് പറ്റിയ പണിയല്ല. അത് നമ്മളെ സംബന്ധിച്ച് അത് ഒഴിവാക്കിയേ മതിയാകും. കാരണം നമുക്ക് ദൈവം തന്ന സ്റ്റാൻഡേർഡുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മാതാപിതാക്കളെ എല്ലാ കാര്യത്തിലും അനുസരിക്കണോ എന്ന് ഇപ്പോഴത്തെ കാലത്ത് ചോദിക്കും. എന്നാൽ വേദോസ്തുതി പറഞ്ഞു, ക്രിസ്തുവിൽ നിങ്ങളുടെ മാതാപിതാക്കളെ സകലത്തിലും അനുസരിക്കണം. അപ്പം ഇപ്പം നമ്മൾ പിള്ളേരൊക്കെ കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോഴും നിനക്ക് അപ്പനെ പേടിയാണോ? അവിടെ ഇപ്പോഴത്തെ കാലത്താരാടാ ഈ പ്രായത്തിൽ അപ്പനെ പേടിക്കുന്നത്? ഇപ്പോഴത്തെ കാലത്താരാണ് അമ്മയെ പേടിക്കുന്നത്? ഉടനെ നമുക്ക് പറയാൻ സ്റ്റാൻഡേർഡ് ഉണ്ടാകണം. നമ്മുടെ വേദപുസ്തകത്തിൽ പറയുന്നു, നിൻ്റെ ജീവകാലം മുഴുവനും നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും നിനക്ക് നന്മ വരാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ 60 വയസ്സായാലും 30 വയസ്സായാലും 28 വയസ്സായാലും 18 വയസ്സായാലും വചനം പറഞ്ഞു അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. അതിന് മാറ്റമില്ല. എത്ര പേർക്ക് മനസ്സിലായി? ഇതുപോലെ ഈ ലോകത്തിൽ പലതും നമ്മളെ ദൈവവചനത്തിൽ നിന്നും തെറ്റിച്ച് കളയുന്ന പലതും വരും. പക്ഷേ നമ്മൾ പറയണം, അത് നമുക്ക് പറ്റിയതല്ല, കാരണം ഞാൻ ദൈവവചനത്തിൽ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ഇപ്പം ഈ ഇപ്പം നമ്മൾ കാണുന്നു, ആണുങ്ങൾ ആണുങ്ങളെ കല്യാണം കഴിക്കുന്നു, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ചോദിക്കും, മനുഷ്യരല്ലേ, അതിനിപ്പോൾ എന്നാ പ്രയാസം? ഉണ്ടെന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിന് വിരുദ്ധമായി മനുഷ്യൻ എന്തൊക്കെ സിസ്റ്റം പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതാണ് എൻ്റെ സിസ്റ്റം. ഹല്ലേലൂയ, മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. പലരും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറഞ്ഞു, അതിനിപ്പോൾ എന്നെ, മനുഷ്യരല്ലേ, മനുഷ്യരാണ്. പക്ഷെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാം. ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ലയോ? ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എപ്പോഴും നമ്മളെപ്പോഴും നമ്മളെ ന്യായീകരിക്കുന്നവരാണ്. തെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്നാ ചെയ്യും? ന്യായീകരിക്കും. ശൗല് ന്യായീകരിച്ചു. ശൗല് പറഞ്ഞു, അവിടെ യാഗം കഴിക്കേണ്ട സമയമായി, അതുകൊണ്ട് അങ്ങ് യാഗം കഴിക്കേണ്ടത് ആരാണെന്ന് വേദവസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ശൗല് ശൗമേൽ വരാൻ താമസിച്ചപ്പോൾ ശൗല് കയറി യാഗം കഴിച്ചു. അപ്പോൾ എന്തു പറ്റി? ദൈവത്തിൻ്റെ കോപമാണ് വന്നത്. അപ്പോൾ സ്വയമേ ന്യായീകരിക്കുവാൻ നമുക്ക് പലതും കാണും, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും. പക്ഷേ ദൈവവചനവുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം ദൈവസന്നിധിയിൽ ആമൻ നിലനിൽക്കുന്നുണ്ടോ, ദൈവസന്നിധിയിൽ ഓക്കെ ആണോ, കർത്താവ് അപ്രൂവ് ചെയ്യുമോ, അതാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്താലും മനുഷ്യൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ദൈവമക്കൾക്ക് അവകാശമില്ല, നമുക്ക് ചെയ്യാൻ റൈറ്റ് ഇല്ല.
മനുഷ്യർ ചെയ്യുന്നത് അതുകൊണ്ടല്ല ഞങ്ങൾ നോ, അങ്ങനെ ചെയ്യാൻ നമുക്കെന്തില്ല, നമുക്ക് പെർമിഷനില്ല. നമുക്ക് പെർമിഷൻ കർത്താവിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ വചനപ്രകാരം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. സദൃശവാക്യത്തിൽ തന്നെ 16:2 പറഞ്ഞു, മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നും. നമ്മൾ പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാണ്, ചിലരുടെ സ്വഭാവമല്ലേ, ആ ആൾ ചെയ്യുന്ന എല്ലാം ശരിയാണ്, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. കുഞ്ഞെ, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്, ദൈവവചനമാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ നമ്മുടെ മനസ്സാക്ഷിയല്ല മനസ്സാക്ഷിയും തീരുമാനിക്കാം, പക്ഷേ വചനത്തിന് വിരുദ്ധമായ ഒരു മനസ്സാക്ഷി ഉണ്ടാകാൻ പാടില്ല. വചനത്തിൽ പറയുന്നു അത് ചെയ്യാം എങ്കിൽ ചെയ്യാം, വചനത്തിൽ പറയുന്നു അങ്ങനല്ല എങ്കിൽ ചെയ്യാൻ പാടില്ല. അമേൻ. മനുഷ്യനെ പക്ഷേ ഒരു പ്രശ്നമുണ്ട്, തൻ്റെ വഴികളൊക്കെ എന്നായി തോന്നും, വെടിപ്പായി തോന്നും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്, മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, അത് സ്വാഭാവികം. എന്നാൽ ദൈവം നോക്കുന്നത്, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, കർത്താവ് നോക്കുന്നത് നമ്മൾ ദൈവവചനത്തിൻ്റെ സ്റ്റാൻഡേർഡിലാണോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. എത്ര പേർക്ക് മനസ്സിലായി? അമേൻ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയമായി നമ്മളെ നീതീകരിക്കരുത്. നമ്മൾ സ്വയമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കാൻ പോകരുത്. ദൈവത്തിൻ്റെ വചനവുമായിട്ട് നോക്കുക. വചനം പറയുന്നു, ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ ഗ്രീൻ സിഗ്നൽ ഫോർ അസ്. വചനം പറയുന്നു, വചനത്തിൽ പറയുന്നു അത് ചെയ്യരുത്, അത് തെറ്റാണ്, അത് നമുക്ക് ചേർന്നതല്ല, അത് നമ്മളോട് നമുക്ക് പറ്റിയതല്ല, ഇണയില്ല പെണ്ണം കൂടാൻ പാടില്ല എന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനകത്തുനിന്ന് മാറിക്കോണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യന് വഴി ചൊവ്വായി തോന്നും, അവൻ്റെ വഴി ചൊവ്വായി തോന്നും, പക്ഷേ കർത്താവ് എന്നാ ചെയ്യുന്നത്? കർത്താവോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വചനത്തിനു വിരുദ്ധമായ ഒരു പ്രവൃത്തിയും ദൈവമക്കൾ ന്യായീകരിക്കാൻ പോകരുത്, ചെയ്യരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഈ ഭൂമിയിൽ ദൈവവചനം പ്രമാണിച്ച് ആമൻ ഒരു ജ്യോതിസായി ഈ ഇരുട്ടുള്ള ലോകത്തിൽ, ഈ ഭൂമിയിൽ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ, പിശാചിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ജ്യോതിസ്സുകളായി മാറുവാനുള്ള വഴിയെന്ന് പറയുന്നത് ദൈവവചനം പ്രമാണിച്ച് ജീവിക്കുക. അതുകൊണ്ട് നമ്മളെ ന്യായീകരിക്കുവാനോ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുവാനോ അത് ദൈവികമല്ല. നമ്മൾ ദൈവവചനപ്രകാരം നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് കർത്താവിൻ്റെ അപ്രൂവലുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തോടെ ഈ ദിവസങ്ങളിൽ ഒരു വലിയ ശുദ്ധീകരണം, ഈ ഉപവാസത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾക്കകത്തൊരു വലിയ ശുദ്ധീകരണം കർത്താവ് തരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് തക്ക സമയത്ത് പങ്കെടുക്കണം കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, നമ്മളൊരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, റിയലി ബ്ലെസ്ഡ്, പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.